നോമിനേഷൻ ലിസ്റ്റിലുള്ള 9 പേർക്കായുള്ള വോട്ടിംഗ് ഇഞ്ചോടിഞ്ച് പോരാട്ടമായി ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. എന്തും തന്നെ സംഭവിക്കാമെന്നുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് വോട്ടിംഗ് കൗണ്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ് അറിയാനായിട്ട് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഇനേബിൾ ആക്കുക. ഒന്നാം സ്ഥാനത്ത് മറ്റാരെയും തന്നെ കടത്തിവിടാതെ ഇപ്പോഴും ആ ഒരു ഒന്നാം സ്ഥാനം പിടിച്ചു കെട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ ഇതുവരെ നേടിയ വോട്ടുകൾ 12,96,715 വോട്ടുകളോളം അഖിൽ ഇതുവരെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് തൊട്ടു പിന്നിലായി സാഗറിന്റെ ഒരു മുന്നേറ്റം കാണുന്നുണ്ട്. 12,74,816 വോട്ടുകളോളം സാഗർ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ ജുനൈസിന്റെ ഒരു ഞെട്ടിക്കുന്ന തേരോട്ടം തന്നെയാണ്. 12,72,328 വോട്ടുകളോളം ജുനൈസ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. നാലാം സ്ഥാനത്ത് ഷിജു തന്നെയാണുള്ളത്. 12,70,429 വോട്ടുകളോളം ഷിജു ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ സെറീനയാണ്. 12,69,418 വോട്ടുകളോളം സെറീന ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. ആറാം സ്ഥാനത്തേക്ക് ഇപ്പോൾ മനീഷ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. 12,66,819 വോട്ടുകളാണ് മനീഷ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏഴാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് അഞ്ചൂസ്. 12,65,322 വോട്ടുകളോളം അഞ്ചൂസ് ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇനിയുള്ള രണ്ട് സ്ഥാനങ്ങൾ ഡേഞ്ചർ സോണിൽ തന്നെയാണ്. അതിൽ എട്ടാം സ്ഥാനത്തുള്ളത് നാദിരയാണ്. ഡേഞ്ചർ സോണിൽ കടന്നിരിക്കുന്ന നാദിര ഇതുവരെ നേടിയിരിക്കുന്ന വോട്ടുകൾ 12,63,818 വോട്ടുകളോളമാണ്. ഏറ്റവും ലാസ്റ്റ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന, പുറത്താകുമെന്ന് പേടിച്ച് നിൽക്കുന്ന വ്യക്തി ഇപ്പോൾ ദേവുവാണ്. ദേവു ഇതുവരെ നേടിയ വോട്ടുകൾ 12,61,992 വോട്ടുകളാണ്. എന്തും തന്നെ സംഭവിക്കാം, ഇപ്പോൾ ഒന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് തന്നെയാണ്. കാരണം ഓരോരുത്തരെ വോട്ടിംഗ് നോക്കുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓരോ മണിക്കൂർ തോറും അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന പിന്നിലാവാം, പിന്നിൽ നിൽക്കുന്ന മുന്നിലാവാം എന്നുള്ള സ്ഥിതിയിലോട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ വോട്ടിംഗിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്.